ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വൈക്കിംഗ് സീസൺ 4 എപ്പിസോഡ് നമ്പർ 2. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നതുകൊണ്ട് സീസൺ 1 തൊട്ട് കാണാൻ ശ്രമിക്കും. എന്നാൽ മാത്രമാണ് കഥ എന്തെങ്കിലും മനസ്സിലാക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, ഇവർക്ക് എന്തെങ്കിലും വട്ടുണ്ടോ? ഞാൻ എല്ലാ പ്രാവശ്യം ഇതന്നെയുള്ള പറഞ്ഞതെന്ന്. ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കില്ല. നമുക്ക് എപ്പിസോഡ് 2 എന്നാൽ നോക്കാം. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എത്ര വീഡിയോസ് ചെയ്തിട്ടും ഒരു സപ്പോർട്ട് പോലും ഇല്ല. പക്ഷേ ഞാൻ വീഡിയോസ് നിർത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇനിയും ഇനിയും വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കും. നമുക്ക് നേരെ എപ്പിസോഡ് 2 എന്നാൽ നോക്കാം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടത് ചതിയൻ റോളോ പാരീസിലുള്ള റെഗനൻ്റെ ആൾക്കാരെ ഫുൾ കൊന്ന് കളയുന്നതും കണ്ടാണ് ആ എപ്പിസോഡ് അവസാനിച്ചത്. ഈ എപ്പിസോഡിൽ ഞാൻ നോക്കാം. ഈ എപ്പിസോഡ് റെഗനൻ ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കുകയായിരിക്കും. പുറത്ത് ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ റെഗനൻ അടഞ്ഞെന്ന് അനങ്ങി കൊടുക്കുന്നില്ല. റെഗനൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഫ്ലോക്കി രക്ഷപ്പെട്ടു എന്ന് നമ്മൾ റെഗനറിന് മനസ്സിലായി. ഫ്ലോക്കിയെ രക്ഷപ്പെടുത്തിയതാണെങ്കിൽ ഹെൽഗിയാണ്. ഹെൽഗ അവിടെ ഒളിച്ചു നിൽക്കുകയാണ്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഫ്ലോക്കിയെ തേടി നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ റെഗനറിൻ്റെ അടുത്ത് ഒരാളെന്ന് പറയുന്നത് ഫ്ലോക്കി രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മൾ റെഗനെ പറയുകയാണ്, അന്ന് അവനെ പോയി പിടിച്ചു വരാൻ പറയുന്നു. ഫ്ലോക്കിയാണെങ്കിൽ ഒരു മലയുടെ മുകളിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്ലോക്കിയുടെ വിചാരം റെഗനർ ഫ്ലോക്കിയെ കൊല്ലുമെന്നാണ്. പക്ഷേ ഫ്ലോക്കിനെ ഒരിക്കലും റെഗനർ കൊല്ലുകയില്ല. ഇതേ സമയത്ത് കാണിക്കുന്നത് വെസിക്സ് ആണ്. വെസിക്സിലോട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. എന്നിട്ട് അവർ നേരെ നമ്മുടെ കിങ് അക്ബറിനെ കാണാൻ വരുന്നു. കിങ് അക്ബറിൻ്റെ അടുത്ത് എന്തോ കാര്യം പറയാൻ വേണ്ടിയാണ് അവർ വരുന്നത്. കാരണം മേഴ്സിയയുടെ രാജ്ഞി കുന്ദ്രത്തിനെ തടവിലാക്കി വെച്ചിരിക്കുകയാണ്. ഒപ്പം മകനുമുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണമെന്നല്ല നമ്മുടെ കിങ് അക്ബറൻ മകൻ പറയുന്നുണ്ട്. നമ്മുടെ ആൾക്കാരെ വരെ അവർ കൊന്നു കളഞ്ഞിരിക്കുകയാണ്. അതിക്രൂരമായാണ് നമ്മുടെ ആൾക്കാരെ കൊന്നു കളഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ ചാരന്മാരെ അയച്ചിട്ടുണ്ട്. മേസൂർ രാജ്ഞി കുന്ദ്രത്തും മകനും എവിടെയാന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മുടെ ചാരന്മാരെ അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കിങ് അക്ബർ പറയുകയാണ്, തീർച്ചയായും അനുഭവിച്ചേ പറ്റും. കാരണം നമ്മുടെ ആൾക്കാരെല്ലാവരും അവർ കൊന്നു കളഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സഹായം വേണ്ടെന്നവർ പറഞ്ഞിരിക്കുന്നു. ഈ സമയത്താണ് നമ്മൾ അവരുടെ മേലിൽ ശക്തി പ്രയോഗിക്കുന്നത്. നമുക്ക് സൈന്യത്തെ വെച്ച് അവരെ ആക്രമിക്കാമെന്നെല്ലാം നമ്മുടെ കിങ് അക്ബർ പറയുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഫ്ലോക്കിയെ തപ്പി എല്ലാവരും നടക്കുകയാണ്. റെഗനറിൻ്റെ മക്കൾ വരെ ഫ്ലോക്കിയെ തപ്പി നടക്കുന്നുണ്ട്. പക്ഷേ ഫ്ലോക്കി വേഗം ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ ഉബയൊരു കാഴ്ച കാണുന്നത്, കുറേ കാക്കകൾ അവിടെ നിന്ന് പറന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ ഉബയ്ക്ക് കാര്യം മനസ്സിലായി, ഫ്ലോക്കി അവിടെ നിന്ന്. അപ്പോൾ എല്ലാവരും പറയുകയാണ്, ഫ്ലോക്കി അവിടെ ഉണ്ട്, എല്ലാവരും വേഗം വന്നു. ഇതേ സമയത്ത് നമ്മുടെ ഫ്ലോക്കിയാണെങ്കിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഹെൽഗയും ഹെൽഗയുടെ മകളെയും കാണാൻ റെഗനർ അങ്ങോട്ട് വരികയാണ്. ഹെൽഗക്ക് ചെറുതായിട്ട് പേടിയെ വരുന്നുണ്ട്. അതേ റെഗനർ അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഹെൽഗ നീയാണ് ഫ്ലോക്കിയെ രക്ഷപ്പെടുത്തിയെന്ന് ചോദിക്കുന്നു. അവിടെ ഹെൽഗ പറയുകയാണ്, തീർച്ചയായിട്ടും ഞാനാണ് ഫ്ലോക്കിയെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞ് കുട്ടിയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ റെഗനർ പറയുകയാണ്, നിന്നെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. കാരണം നീ ഒരു ഭാര്യയുടെ കടമയാണ് ചെയ്ത ഹെൽഗ എന്ന് റെഗനർ പറയുകയാണ്. എൻ്റെ ശൈത്യക്കാലാണ് വരുന്നത്, നീയും മോളും ഭക്ഷണം കഴിക്കാണ്ട് ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ റെഗനർ അവർക്ക് ഒരു ചാക്കിൽ ഭക്ഷണം കൊടുക്കുകയാണ്. നിങ്ങളിത് കഴിച്ച് ഇവിടെ ഇരുന്നോളാൻ നമ്മൾ റെഗനർ പറഞ്ഞ് നമ്മൾ റെഗനർ അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കിങ് അക്ബറിൻ്റെ സ്ഥലമാണ് കാണിക്കുന്നത്. കുതിരപ്പുറത്ത് രണ്ട് പെട്ടികളുമായിട്ടാണ് അവർ വരുന്നത്. അത് തുറന്ന് നോക്കുമ്പോൾ കിങ് അക്ബറിൻ്റെ മകൻ അറച്ചു പോവുകയാണ്. കാരണം അവരെ ചാരന്മാരെ തല മേഴ്സിയുടെ ആൾക്കാർ വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. അവരുടെ ചാരന്മാരിൽ ഒരുത്തൻ തിരിച്ചു വരികയാണ്. അവനക്ക് ഒട്ടും പറ്റുന്നില്ല. ബാക്കിയുള്ള എല്ലാവരും അവനെ പോയി പിടിക്കുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുന്നു, നീ കുന്തത്തിൻ്റെ സ്ഥലം കണ്ടെത്തിയെന്ന് ചോദിക്കുമ്പോൾ, തീർച്ചയായും കണ്ടെത്തി. അവളൊരു ഗോപുരത്തിൻ്റെ മുകളിലാണ് അവർ തടവിലാക്കിയിരിക്കുന്നത്. നിനക്ക് ഉറപ്പാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് നല്ല ഉറപ്പാണ്, അവിടെ തന്നെയാണ് അവളെ തടവിലാക്കിയിരിക്കുന്നതെന്ന് പറയുകയാണ്. മേഴ്സിയ രാജ്ഞി കുന്ദ്രത്തിനെ രക്ഷിക്കാൻ വേണ്ടി കിങ് അക്ബറിൻ്റെ മകൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അക്ബറിൻ പറയുകയാണ്, തീർച്ചയായിട്ടും മേഴ്സിയ രാജ്ഞി കുന്ദ്രത്തിൻ്റെ മകനെ നീ രക്ഷിക്കണം. അത് കിങ് റെഗനറിൻ്റെ മകനാണെന്ന് നമ്മുടെ കിങ് അക്ബർ പറയുകയാണ്. അങ്ങനെ ജൂഡിത്തിനോട് യാത്ര പറഞ്ഞ് നമ്മുടെ കിങ് അക്ബറിൻ്റെ മകൻ അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയത്ത് കിങ് അക്ബറിനെ ജൂഡിത്തിന് ഒന്നുകൂടി ബെഡിലോട്ട് ക്ഷണിക്കുകയാണ്. അതായത് കൂടെ കിടക്കാൻ വേണ്ടി നമ്മുടെ കിങ് അക്ബറിനെ ജൂഡിത്തിനെ വിളിക്കുകയാണ്. അപ്പോൾ ജൂഡിത്ത് പറയുകയാണ്, ഇനി നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത് അതിന് വേണ്ടിയെന്ന് നമ്മുടെ ജൂഡിത്ത് പറയുന്നു. അപ്പോൾ നമ്മുടെ കിങ് അക്ബറിനെ പറയുകയാണ്, ഞാൻ ഒരിക്കലും നിന്നെ അതിന് വേണ്ടി നിർബന്ധിച്ചിട്ടില്ല. ഞാൻ നിന്നെ ഒരിക്കലും നിർബന്ധിക്കുകയുമില്ല. എൻ്റെ ആഗ്രഹം നീ ഒരു സ്വതന്ത്ര സ്ത്രീ ആവണമെന്നാണ്. അപ്പോൾ ജൂഡിത്ത് പറയുകയാണ്, അതിനെന്താണ് വഴിയെന്ന് പറയുമ്പോൾ നമ്മുടെ കിങ് അക്ബറിനെ പറയുന്നു, നിന്നെ ഒരാളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ ഞാൻ വരുത്തുന്നുണ്ട്. അങ്ങനെ ജൂഡിത്തിന് ഒരുപാട് സന്തോഷമാവുകയാണ്. ഇതിനെനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ജൂഡിത്ത് അവിടെ നിന്ന് പോവുകയാണ്. അതേസമയത്ത് നമ്മൾ റെഗനറിൻ്റെ മക്കളും ബാക്കിയുള്ള എല്ലാവരും ഫ്ലോക്കിയെ തേടി നടക്കുകയാണ്. ഫ്ലോക്കി ഇതുവരെയായിട്ട് അവർ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ കുറേ ദൂരമായി അവരിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫ്ലോക്കിയെ തേറിന് വലിയൊരു മലപ്രദേശത്തെ കൂടെ നമ്മൾ റെഗനറിൻ്റെ മക്കളും ബാക്കിയുള്ള എല്ലാവരും നടക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഫ്ലോക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ്. മലയും കുന്നുമെല്ലാം കടന്ന് നമ്മുടെ ഫ്ലോക്കി എങ്ങോട്ടോ എന്ന് അറിയാണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് കാണിക്കുന്നത് പാരീസ് ആണ്. പാരീസിൽ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ചതിയൻ റോളോ ആണ്. അവൻ റെഗനറിനെ പ്രതിരോധിക്കാൻ വേണ്ടി പാരീസിൻ്റെ സൈന്യത്തെ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ
രണ്ട് തൂണുണ്ടാക്കണം. അപ്പോൾ അവരുടെ കപ്പൽ വരുമ്പോൾ അതിന് നേരെയായിട്ട് ഒരു ചങ്ങലയെ നമ്മൾ കെട്ടിവെക്കണം. അവർ ആ ചങ്ങലയുടെ അടുത്തെത്തുമ്പോൾ നമ്മൾ വലിക്കുമ്പോൾ അവരുടെ ബോട്ടെല്ലാം അതുമ്മ കുടുങ്ങി പൊട്ടിപ്പോകുമെന്ന് നമ്മൾ റോഡ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇവർ ചതിയനാലേ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇവൻ ലോക ചതിയാണ്. ഇതേ സമയത്ത് നമ്മുടെ കൗണ്ട് ഓടിനെയാണ് കാണിക്കുന്നത്. കൗണ്ട് ഓടിന് പറയുക, എനിക്ക് സന്തോഷിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, റോളോ പാരീസിൽ രക്ഷിക്കാൻ വേണ്ടി മികച്ച ഒരു ബുദ്ധിയാണ് എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. രണ്ടാമത്തേത്, നമ്മുടെ ഗസ്ല അവനെ കല്യാണം കഴിച്ചതോടുകൂടി ഗസ്ലക്കാകെ പ്രാന്തായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേ സമയത്ത് നമ്മുടെ കൗണ്ട് ഓടിന് പറയുകയാണ്, നമുക്കന്നാ റെഡി ആയാലോ എന്ന് ചോദിക്കുന്നു. കാര്യപരിപാടികൾ തുടരാൻ റെഡി ആയാലോ എന്ന് നമ്മുടെ കൗണ്ട് ഓടിന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയും, തീർച്ചയായിട്ടും ഞാൻ റെഡിയാണ്. അപ്പോൾ കൗണ്ട് ഓടിന് പറയുന്നു, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് അവൾ ചാട്ടവാറെല്ലാം തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് ചാട്ടവാറെടുത്ത് നമ്മുടെ കൗണ്ട് ഓടിന് കൊടുക്കുകയാണ്. അവിടുന്ന് കാണിക്കുന്നത് നമ്മൾ ചതിയൻ റോളോനാണ്. അവൻ എല്ലാവരും ചതിച്ച് അവനിപ്പോൾ മുടിയെല്ലാം മുറിച്ച് ഒരു പാറ്റിലെ ആൾക്കാരെ പോലെ ആയിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഗസ്ലെ വരുമ്പോൾ അവനെ കുനിഞ്ഞ് കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗസ്ലക്കാകെ ചിരി വരികയും ഗസ്ലെ അപ്പോൾ തന്നെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുകയാണ്. ഇവന് എന്തോട്ടും മനസ്സിലായാലേ ഈ റോളോ ചതിയൻ. ഇതേ സമയത്ത് ബിയോങ് ആണെങ്കിൽ അവന് ശക്തി തിരിച്ചറിയാൻ വേണ്ടി അവൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. അവിടെ ഫുൾ മഞ്ഞാണ്. അങ്ങനെ അവന് ഭക്ഷണം കണ്ടെത്താൻ വേണ്ടി ചൂണ്ടിടാൻ വേണ്ടി ഒരു മഞ്ഞുകട്ട തല്ലി തകർക്കുകയാണ് നമ്മുടെ ബിയോങ്. എന്നിട്ട് അവിടെ ചൂണ്ടിയിട്ടും കൊണ്ട് നമ്മുടെ ബിയോങ് കുറച്ച് നേരം അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. അവിടെ നേരെ കാണിക്കുന്നത് നമ്മൾ റെഗനർ എന്തോലെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഫ്ലോക്കി ആണെങ്കിൽ ഏതോ ഒരു മലയുടെ മുകളിൽ കൂടെ എല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മുടെ ഫ്ലോക്കി തിരിഞ്ഞു നോക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ കാണുമ്പോൾ നമ്മുടെ റെഗനറിൻ്റെ മകൻ ഫ്ലോക്കിയെ കാണുകയാണ്. അങ്ങനെ ഫ്ലോക്കി അവിടെയുണ്ടെന്ന് എല്ലാവരോടും പറയുകയാണ്. എന്നിട്ട് എല്ലാവരും ഫ്ലോക്കി പിടിക്കാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ തന്നെ ഫ്ലോക്കി അവിടെ നിന്ന് മാങ്ങി പോകുകയാണ്. അങ്ങനെ കുറേ നേരം നമ്മുടെ ഉബയെ അവിടെ എല്ലാം നോക്കുകയാണ്. അപ്പോഴാണ് ഉബയ്ക്ക് മനസ്സിലായത് ഫ്ലോക്കി ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണെന്ന്. ഉബ പറയും, ഫ്ലോക്കി ഇത് എവിടെയുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും വെള്ളത്തിലിറങ്ങി നമ്മുടെ ഫ്ലോക്കിയെ വലിച്ച് മുകളിലോട്ട് കയറ്റുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കിങ് അക്ബറിന് പറഞ്ഞതുപോലെ ജോഡിത്തിന് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി ഒരു പാതിരെ നിയോഗിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജോഡിത്ത് അങ്ങോട്ട് വരികയും എല്ലാ സ്ഥലങ്ങളും എടുത്ത് നോക്കുകയും ചെയ്യുന്നു. അപ്പോൾ ജോഡിത്ത് ചോദിക്കുകയാണ്, നിങ്ങളാണ് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് തരാമെന്ന പാതിരി എന്ന് ചോദിക്കുന്നു. നമ്മുടെ പാതിരി പറയുകയാണ്, തീർച്ചയായും ഞാൻ തന്നെയാണ്. ആരെന്നെ പഠിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോൾ ജോഡിത്ത് പറയുകയാണ്, എന്നെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടതെന്ന്. അപ്പോൾ പാതിരി പറയുകയാണ്, ഒരു ക്രിസ്ത്യാനി സ്ത്രീയെ ഇതൊന്നും പഠിപ്പിച്ച് കൊടുക്കാൻ പാടില്ല. ഇത് പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്നെല്ലാം നമ്മുടെ പാതിരി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജോഡിത്ത് പറയുകയാണ്, അത് നീ അക്ബറിനോട് പോയി ചോദിക്കാൻ. അങ്ങനെ ജോഡിത്ത് അവിടുന്ന് പോവുകയാണ്. ഇതേ സമയത്താണ് നമ്മുടെ കൗണ്ട് ഓടിൻ്റെ കാമുകിയും നമ്മുടെ കൗണ്ട് ഓടിൻ്റെ സൈനിലുള്ള ഓരോരുത്തരും കൂടി സംസാരിച്ചിരിക്കുകയാണ്. കാരണം അവൻ്റെ സഹോദരിയാണ് ഇവൾ. ഇവളുടെ പുറം തല്ലി പൊളിച്ചു വെച്ചേക്കുകയാണ് നമ്മുടെ കൗണ്ട് ഓടി. ഇവളൊരു ചാരത്തിയാണ്. അതായത് കൗണ്ട് ഓടിൻ്റെ എല്ലാ കാര്യങ്ങളും ചോർത്തി ഇവനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് കൗണ്ട് ഓടിൻ രാജാവിനെതിരെ നീങ്ങുന്നുണ്ട്. അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് കൗണ്ട് ഓടിൻ്റെ ഒപ്പം ഇവളെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കൗണ്ട് ഓടിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഇവനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ സമയത്ത് അവരൊരു ഉമ്മെല്ലാം കൊടുക്കുന്നുണ്ട്. അവൻ തന്നെ കാണിക്കുന്ന കിങ് അക്ബട്ടൻ പാതിരെ കാണാൻ വരിക, അത് വലിയ പാതിരെ കാണാൻ വരികയാണ്. എന്നിട്ട് ആ ചെറിയ പാതിരെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. സ്ത്രീകളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് ഒരു കുറ്റവുമില്ല, അതിന് ആരും തടസ്സം നിൽക്കില്ല എന്ന് ആ വലിയ പാതിരി പറയുകയാണ്. അങ്ങനെ അവൻ എല്ലാ കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ കിങ് അക്ബറിനോട് പറയുകയാണ്. ഇതേ സമയം നമ്മുടെ ജോഡിത്ത് പുറത്തുനിന്ന് നിൽപ്പുണ്ട്. അങ്ങനെ നമ്മുടെ പാതിരിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും നമ്മുടെ കിങ് അക്ബറിനെ പറയുകയാണ്. എല്ലാ കാര്യങ്ങളും നീ അവൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതേ സമയത്ത് ആ പാതിരി നേരെ വന്ന് നമ്മുടെ ജോഡിത്തിനടുത്ത് നിൽക്കുകയാണ്. അതിൻ്റെ ജോഡിത്തിൻ്റെ കൈ പിടിച്ച് നമ്മുടെ പാതിരി കൈ മുമ്പ് വെക്കുകയാണ്. ഇനി മുതൽ ഞാൻ നിനക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമെന്ന് പറയുന്നു. ഇവിടെ നേരെ കാണിക്കുന്നത് കട്ട്ഘട്ടാണ്. നമ്മുടെ ഫ്ലോക്കിയെ പിടിച്ചുകൊണ്ട് എല്ലാവരും വരികയാണ് നമ്മുടെ റെഗനറിന് മുമ്പിലോട്ട്. റെഗനറാണെങ്കിൽ ആ മുമ്പിൽ നിന്ന് ഇരിപ്പുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ഫ്ലോക്കിയെ ചോദിക്കും, ഫ്ലോക്കി നിനക്ക് എന്തൊക്കെയാണ് സുഖമല്ല, നീ എങ്ങനെയാണ് ഓടിപ്പോയെന്നാണ് ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ ഫ്ലോക്കിയെ അടുത്ത് പറയാം, നീ വിചാരിക്കാതെ ഒരു ശിക്ഷ ഞാൻ നിനക്ക് തരും ഫ്ലോക്കി എന്ന് പറയുന്നു. ആ ശിക്ഷ പിന്നെ നീ ഒരിക്കലും മറക്കില്ല. അത് നിനക്ക് അത്രയ്ക്കും വേദന തരുന്ന ഒരു ശിക്ഷയാണെന്ന് നമ്മൾ റെഗനർ പറയുകയാണ്. ഇതേ സമയത്ത് നേരെ റെഗനർ വീട്ടിലോട്ട് കയറി ചെല്ലുക. റെഗനർ ദേഷ്യം സഹിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഫ്ലോക്കി ഒരു കുറ്റവും സമ്മതിക്കുന്നില്ല. അപ്പോൾ റെഗനറിൻ്റെ ഭാര്യ അങ്ങോട് വരുന്നത്. അപ്പോൾ റെഗനറിൻ്റെ ഭാര്യ ചോദിക്കും, എന്ത് കുറ്റമാണ് അവൻ ചെയ്തത്, അവനൊരു ക്രിസ്ത്യാനിയല്ല കൊന്നതെന്ന് ചോദിക്കുകയാണ്. നമ്മുടെ റെഗനർ ദേഷ്യം വരികയാണ്, ക്രിസ്ത്യാനി നമ്മുടെ പാതിരി റെഗനറിൻ്റെ ഒരു കൂട്ടുകാരനെ പോലെ ആയിരുന്നു. ഒരു ക്രിസ്ത്യാനിയെ കൊന്ന എന്തിനാണ് നിങ്ങൾ ഇത്രയും ദേഷ്യപ്പെടുന്നത് ചോദിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ റെഗനറിന് ആകെ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. നേരെ അങ്ങോട്ട് വന്നൊരു ആറ്റടി അവിടെ മോന്ത കൊടുക്കുകയാണ്. ക്രിസ്ത്യാനി അല്ലെങ്കിൽ വിഷയം, അവനൊരാളെ കൊന്നു കളഞ്ഞിരിക്കുന്നു, അതാണ് വിഷയം. അവിടെ നേരെ കാണിക്കുന്നത് മെഴ്സിയുടെ രാജ്യമാണ്. അതായത് നമ്മുടെ കുന്തിരത്തിനെ അടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം. കുന്തിരത്താണെങ്കിൽ എന്തെല്ലാം തുന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കിങ് അക്ബറിനും മകനും സൈന്യത്തിലുള്ള ആൾക്കാരും എല്ലാം അങ്ങോട്ട് എങ്ങനെയാണ് കയറുന്നതെന്നെല്ലാം ആലോചിക്കുകയാണ്. അങ്ങനെ കുറേ നേരമായി അവർ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെഴ്സിയുടെ സൈന്യം കാണുന്നത് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. നമ്മുടെ
കുന്തിരിത്താണ് ഞാൻ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ മേഴ്സിയുടെ സൈന്യം റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ അമ്പ് ചെയ്ത് എല്ലാവരും കൊന്നു കളയുകയാണ്. അങ്ങനെ അവർ കോട്ടകൾ തകർക്കാൻ വേണ്ടി നോക്കുന്നു. പക്ഷേ അവരെല്ലാവരും നമ്മുടെ മേഴ്സിയുടെ സൈന്യം കൊന്നു കളയുന്നു. കിങ് അക്ബറിൻ്റെ മകൻ അകത്തോട്ട് കയറുകയാണ്. സൈന്യവും അവൻ്റെ ഒപ്പം ഉണ്ട്. അവരിങ്ങനെ ഒരു സ്ഥലത്തേക്ക് പാത്ത് പാത്താണ് പോകുന്നത്. അവരെ കണ്ണിൽ പെടാണ്ടാണ് പോകുന്നത്. അങ്ങനെ അവസാനം അവരെ കണ്ടുപിടിക്കുകയും അവരോരത്തിന് അമ്പ് ചെയ്ത് കൊന്നു കളയുകയും ചെയ്യുകയാണ്. അങ്ങനെ പിന്നെയും അവർ കുനിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മതലിൻ്റെ മുകളിൽ നിന്നെല്ലാം അമ്പ് ചെയ്യുകയാണ്. അങ്ങനെ അവരെല്ലാം തടഞ്ഞെടുത്തു. പിന്നെ മേഴ്സിയുടെ സൈന്യവും വെസിക്സിൻ്റെ സൈന്യം തമ്മിൽ ഒരു യുദ്ധം തന്നെ നടക്കുകയാണ്. നമ്മുടെ കിങ് അക്ബറിൻ്റെ മകൻ നന്നായിട്ട് തന്നെ യുദ്ധം ചെയ്യുന്നു. എല്ലാവരും കൊന്നു കളയുകയാണ്. അങ്ങനെ മേഴ്സിയുടെ സൈന്യത്തിൽ ഒരു തന്നെ ആ താക്കോല് പൂട്ടിയിട്ട് ആ താക്കോൽ അങ്ങോട്ട് എറിഞ്ഞ് കളയുകയാണ്. എന്നിട്ട് അവളെ കൊന്നു കളയാൻ പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കിങ് അക്ബറിൻ്റെ മകൻ നന്നായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. കിങ് അക്ബറിൻ്റെ മകൻ്റെ മുഖത്ത് നിന്ന് ചോരൊലിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കിങ് അക്ബറിൻ്റെ മകൻ പോരാടുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കുന്തിരത്തും പോരാടുകയാണ്. അതായത് കുന്തിരത്തും മകനെയും കുന്തിരത്തിനെ കൊന്നു കളയാനാണ് അവരോട് പറഞ്ഞത്. അതിനെ പ്രതിരോധിക്കുകയാണ് നമ്മുടെ കുന്തിരത്ത്. ഇതേ സമയത്താണ് ഈ കുന്തിരത്തിന് ഒട്ടും പറ്റുന്നില്ല. അത് കുന്തിരത്ത് നേരെ താഴ്ത്തി വിഴുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കിങ് അക്ബറിൻ്റെ മകൻ ശരിക്കും ഉപദ്രവിക്കുകയാണ് നമ്മുടെ മേഴ്സിയുടെ സൈന്യം. കിങ് അക്ബറിനെ അവനെ താഴ്ത്തി വീണെടുക്കുക, എന്നിട്ട് യുദ്ധം ചെയ്യുന്നു. അവസാനം നമ്മുടെ കിങ് അക്ബർ അവനെ കൊന്ന് ആ താക്കോലെടുത്ത് അകത്തോട്ട് കയറുകയാണ്. ഇതേ സമയത്ത് ഒരുത്തി കുന്തിരത്തിൻ്റെ മകനെ കൊല്ലാൻ നോക്കുന്നുണ്ട്. നമ്മുടെ കുന്തിരത്താണ് ഈ കാലമെല്ലാം പിടിക്കുന്നത്. എന്നിട്ട് അവിടെ കിടന്നൊരു പലക കഷ്ണം എടുക്കുകയാണ് നമ്മുടെ കുന്തിരത്ത്. ആ പലക കഷ്ണം വെച്ച് നമ്മുടെ കുന്തിരത്ത് അവളെ കൊല്ലാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും സാധിക്കുന്നില്ല. അതായത് നമ്മുടെ കുന്തിരത്തിന് ഒട്ടും പറ്റുന്നില്ല. എന്നിട്ടും കുന്തിരത്ത് തടഞ്ഞെടുത്താൻ നോക്കുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ കിങ് അക്ബറിൻ്റെ മകൻ അങ്ങോട്ട് കയറി വരികയാണ്. കിങ് അക്ബറിൻ്റെ മകൻ ഒട്ടും പറ്റുന്നില്ല. അവന് ഭയങ്കര ആവശ്യമായിട്ടാണ് നിൽക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ കുന്തിരത്തിനെ കൊല്ലാൻ നോക്കുകയാണ്. അങ്ങനെ അവൾ മരിക്കാൻ പോകുന്ന സമയത്താണ് നമ്മുടെ കിങ് അക്ബറിൻ്റെ മകൻ അങ്ങോട്ട് കയറി വരികയും അവളുടെ നെഞ്ചത്തെ കൂടെ വാള് കയറ്റി അവളവിടെ കൊന്നു കളയുകയാണ്. അങ്ങനെ അവളവിടെ മരിച്ചിരുകയും നമ്മുടെ കുന്തിരത്ത് സുരക്ഷിതമാവുകയും ചെയ്യുകയാണ്. ഇതേ സമയത്ത് ബിയോങ് ആണെങ്കിൽ നേരെ ചൂണ്ടിൻ്റെ സ്ഥലത്തോട് ചെല്ലുകയാണ്. അങ്ങനെ അവൻ ആ ചൂണ്ടയെല്ലാം വലിച്ചു നോക്കുകയാണ്. അതിനെ അവസാനം അവൻ നന്നായി ഇങ്ങനെ വലിച്ചു വലിച്ച് മുകളിലോട്ട് കയറ്റുമ്പോൾ അവനിക്ക് ഒരു ചെറിയൊരു മീനെ കിട്ടുകയാണ്. അങ്ങനെ ആ മീൻ എടുത്തുകൊണ്ട് നമ്മുടെ ബിയോങ് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ബിയോങ് നേരെ ആ മീൻ എടുത്തുകൊണ്ട് നേരെ വീട്ടിലോട് ചെല്ലുകയും അവിടെ വെച്ച് അതിനെ പൊരിച്ച് കഴിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ബിയോങ്. അവിടെ നിന്ന് കാണിക്കുന്നത് നമ്മുടെ ഹെൽഗയാണ്. ഹെൽഗ എന്താ സാധനങ്ങൾ കുഴിച്ചിടാൻ വേണ്ടി കുഴിച്ചിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ റഗ്നർ ചെല്ലുന്നത്. എന്താണ് ഹെൽഗ നീ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹെൽഗ പറയുകയാണ്, റഗ്നർ എൻ്റെ മകൾ മരിച്ചു പോയിരിക്കുന്നു, എനിക്കിനി ആരുമില്ല എന്ന് നമ്മുടെ ഹെൽഗ പറയുകയാണ്. റഗ്നർ ഒരുപാട് വിഷമമാവുകയാണ്. അപ്പോൾ റഗ്നർ പറയുകയാണ് ഇത് ഫ്ലോക്കിക്ക് അറിയോ എന്ന്. അപ്പോൾ നമ്മുടെ ഹെൽഗ പറയുകയില്ല. അപ്പോൾ നമ്മുടെ റഗ്നർ പറയുകയാണ് ഞാൻ കുഴിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മുടെ റഗ്നർ ആ കോടാലി വാങ്ങിയിട്ട് നമ്മൾ റഗ്നർ കുഴിച്ചു കൊടുക്കുകയാണ്. റഗ്നറിന് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഫ്ലോക്കിയെ അവൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ റഗ്നറിന് ഒട്ടും പറ്റുന്നില്ല. അതായത് നമ്മുടെ റഗ്നറിന് വയറിന് ഒട്ടും പറ്റുന്നു. എൻ്റെ റഗ്നർ അവിടെ എല്ലാം താങ്ങി നിൽക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ റഗ്നർ ഫ്ലോക്കിയോട് ശിക്ഷാന്ന് പറഞ്ഞാൽ ഒരു ഒറ്റവിടെ സ്ഥലത്ത് ഡ്രസ്സൊന്നുമില്ലാണ്ട് കൈ കാലുകൾ കെട്ടി നിർത്തേക്കുകയാണ് നമ്മുടെ ഫ്ലോക്കിയെ. അങ്ങനെ കുഴിയെല്ലാം കുഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹെൽഗ ഹെൽഗയുടെ മകളുടെ ശവശരീരം എടുത്തുകൊണ്ട് ആ കുഴിയുടെ അങ്ങോട്ട് വരികയാണ്. നല്ല വിഷമമായ ഒരു സീൻ തന്നെയാണിത്. അങ്ങനെ ഹെൽഗ ആ കുട്ടിയുടെ ശവം എടുത്ത് നേരെ ആ കുഴിയിലോട്ട് ഇടുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഫ്ലോക്കിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര തണുപ്പാണ്. തണുപ്പും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഫ്ലോക്കിക്ക്. ഇതേ സമയത്ത് നമ്മുടെ ഹെൽഗ ആ കുഞ്ഞിനെ അങ്ങോട്ട് മൂടിയിടുകയാണ്. നമ്മുടെ ഹെൽഗക്ക് ഒരുപാട് സങ്കടമാവുകയാണ്. അവിടെ ഹെൽഗ നേരെ റഗ്നറിൻ്റെ കൈമക്കേറി പിടിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഫ്ലോക്കിയാണെങ്കിൽ അവിടെ കിടന്ന് അലറുകയാണ്. ഇതോടുകൂടിയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ബൈ ബൈ.